ഹലോ, ഇന്ന് നമുക്ക് മറ്റൊരു വട ഉണ്ടാക്കിയാലോ? നമുക്കെന്നും പ്രിയപ്പെട്ട നമ്മുടെ പരിപ്പ് വട. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് തോരപ്പരിപ്പല്ല, കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു തരം പരിപ്പാണ്. ഇതാണ് പരിപ്പുവടയ്ക്ക് ഏറ്റവും നല്ലത്. ഇത് ഞാൻ 2 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി 2 സവാള ചെറുതായി അരിഞ്ഞത് വേണം. 2 വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു 4 ടീസ്പൂൺ പെരുംജീരകം. പെരുംജീരകം വടയ്ക്ക് നല്ല ടേസ്റ്റ് തരും. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ പരിപ്പ് നരച്ചെടുക്കണം. കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ള വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അരച്ചാൽ മതി. വല്ലാതെ അരയാനും പാടില്ല. കുറച്ച് പരിപ്പൊക്കെ അവിടെ ഇവിടെ കിടക്കണം, അരയാതെ കിടക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. പെട്ടെന്ന് അരയും, ഒരു 5 സെക്കൻഡിനുള്ളിൽ തന്നെ അരയും, കാരണം നല്ലപോലെ കുതിർന്നിരിക്കുകയാണല്ലോ. ഈ ഒരു പരുവത്തിന് അരച്ചാൽ മതി. അരച്ച പരിപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബാക്കിയുള്ള പരിപ്പ് കൂടെ ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. മുഴുവൻ പരിപ്പ് ഞാൻ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പരിപ്പൊക്കെ അരയാതെയും കിടപ്പുണ്ട്. ഞാൻ കുറച്ചുകൂടി വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്, കാരണം നമുക്കിനി സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനുള്ളതല്ലേ. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, പെരുംജീരകം, ഇനി ഉപ്പ് ചേർക്കേണ്ടി വരില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. പരിപ്പുവട റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വലിയ വലിയ തെറ്റൊന്നും വരാനില്ല, ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്, ഇനി വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായെന്ന് അർത്ഥം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി അതെല്ലാം ഓയിലിൽ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയാവാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. കോരിയിടാൻ നമുക്ക് ഒരു പ്ലേറ്റൊക്കെ റെഡിയാക്കി വെക്കാം. അല്പം മാവ് ഞാനിങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് വട ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എണ്ണ ചൂടായി വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ആയതുകൊണ്ട് ചൂടായാൽ പുകയും. ആ ഒരു സ്റ്റേജിലെത്തരുത്, അതിനുമ്പ് തീ മീഡിയം ആക്കണം. ഇനി ഓരോ വടയായിട്ട് നമുക്ക് കയ്യിൽ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. തീ വല്ലാതെ കൂട്ടി വെക്കരുത്, അപ്പോൾ പുറം കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിൽ വേവില്ല. പരിപ്പായതുകൊണ്ട് നല്ലപോലെ വേവിച്ച് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചൂട് കുറയരുത്, എന്നാൽ ഒരുപാട് പുകയുന്ന രീതിയിലുള്ള ചൂടും ആവാൻ പാടില്ല. വട മുരിഞ്ഞു തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം മുരിഞ്ഞിട്ടെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട്.
ആ പച്ചമുളകൊക്കെ മുരിഞ്ഞ് നമുക്കത് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ സെറ്റായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളിൽ സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.